ഇന്ന് നാട്ടുപച്ചയിൽ ഒരു വ്യത്യസ്തമായ കാർഷിക കാഴ്ചയാണ് ഉള്ളത്. തൊഴിൽ രഹിത വർത്തമാനങ്ങൾക്കിടയിൽ മികച്ചതും മാന്യവുമായ തൊഴിലും ജീവിതവും നൽകുന്ന അലങ്കാര മത്സ്യകൃഷി നടത്തുന്ന ഒരു യുവാവിൻ്റെ കഥയാണിത്. അലങ്കാര മത്സ്യകൃഷി രാജ്യാന്തര തലത്തിലുള്ള വലിയ ഒരു വ്യവസായ മേഖലയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കോഴിക്കോട് കൂടരഞ്ഞിയിലെ ദീപേഷിൻ്റെ അലങ്കാര മത്സ്യകൃഷിയുടെ അനുഭവങ്ങൾ. വിനോദവും വൈദഗ്ധ്യവും ഒരുപോലെ ഒത്തുചേർന്ന കെ എൻ ഡി അക്വഫാമിലെ ദീപേഷിൻ്റെ വിശേഷങ്ങളിലേക്ക്. അലങ്കാര മത്സ്യങ്ങൾ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു വസ്തുക്കൾ തന്നെയാണ്. നമ്മൾ കുട്ടിക്കാലത്താണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ആകർഷണീയമായ രീതിയിൽ നമ്മൾ കാണുന്ന ഒന്നാണ് അലങ്കാര മത്സ്യങ്ങൾ. ഈ അലങ്കാര മത്സ്യത്തോടുള്ള അഭിനിവേശമാണ് ഇന്ന് ഞാനിന്ന് വ്യവസായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്ത് നല്ലൊരു വരുമാനം എന്ന രീതിയിലേക്ക് ഈ മീനുകളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കൂടഞ്ഞിലുള്ള എൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു 12 വർഷമായി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് വളരെ ചെറുപ്പം മുതലേ എനിക്ക് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആസക്തി എന്ന് തന്നെ പറയാം അതായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഏണിങ്സ് ഒക്കെ കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പൈസയൊക്കെ മുടക്കി ഞാൻ പല രീതിയിൽ നമ്മൾ മീനുകളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അക്വേറിയത്തിലൊക്കെ ഇടുമായിരുന്നു. അതൊന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേനും ചത്തുപോകും. അതുകൊണ്ട് ഞാൻ വീട്ടുകാരറിയാതെ തന്നെ പൈസയൊക്കെ മുടക്കി സാധനം ഞങ്ങൾ കൊണ്ടിട്ട് പരിപാലിച്ച് വളർത്തുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ഇൻ്റർനെറ്റിലുള്ള സോഴ്സാണ് ഞാൻ ഈ അലങ്കാര മത്സ്യകൃഷിക്ക് അതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത്. അതായത് അതിനുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ വായിച്ച് അത് ഓരോ ഐറ്റത്തെയും എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയും ആ രീതിയിലേക്ക് നമ്മൾ സമീപിച്ചതോടുകൂടിയിട്ടാണ് നമുക്ക് ഇതിനെ ഒരു വിജയമായ രീതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. ഇപ്പം നമുക്ക് ഇതിപ്പോൾ എല്ലാ സാധനങ്ങളും വിദേശ വിപണിയിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ആവശ്യക്കാരുള്ള അലങ്കാര മത്സ്യങ്ങൾ. എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്കിവിടെ ഇൻഡിജീനിയസ് ആയ സാധനങ്ങൾ നമ്മുടെ തോടുകളിലും പുഴകളിലും കാണുന്ന മത്സ്യങ്ങളെ ഇന്ന് വളരെയധികം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി പോകുന്നുണ്ട്. അത് അനിയന്ത്രിതമായി പിടിച്ച് കയറ്റി പോകുന്നതുകൊണ്ട് തന്നെ അത് തോടുകളിലും പുഴകളിലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരെണ്ണത്തിൻ്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ മിസ് കേരള അല്ലെ ഡെനിസോണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബാർബ് ടൈപ്പ് മീനുണ്ട്. അത് ഇന്ന് കേരളത്തിൽ വളരെ നദികളിലൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നെ കാർഷിക സർവ്വശാലയൊക്കെ അതിനെ ബ്രീഡ് ചെയ്യുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ച് ഇന്ന് വീണ്ടും അതിനെ ഒരുപാട് എണ്ണം കൊണ്ടുവരുന്ന രീതിയിലേക്ക് ചെയ്തതായിട്ട് നമുക്ക് പിന്നെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശീയ സാധനങ്ങൾ ഒരിക്കലും അവിടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയില്ല. അതിനതിൻ്റെതായ രീതിയിൽ പ്രകൃതി രമണീയമായ അതുങ്ങളുടെ താമസ സൗകര്യം, അതായത് നമ്മുടെ എവിടെയാണോ അത് ജനിച്ച് വളർന്ന അതേ അറ്റ്മോസ്ഫിയറിൽ കിടന്നെങ്കിൽ മാത്രമേ അതിന് കുട്ടികളുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പിടിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം വളരെ നമ്മുടെ നദികളിൽ കുറവ് വരുന്നതിന് കാരണമാകാനുള്ള പ്രധാന കാരണമാണിത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കൃത്രിമമായ രീതിയിൽ ചില മീനുകളെയൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്ന സാധനം ഫൈറ്റർ പിന്നെ ഗപ്പികളാണ്. ഫൈറ്ററിൻ്റെയും ഗപ്പികളുടെയും വെറൈറ്റികൾ പിന്നെ സിക്കിൾസ് എന്ന് പറയും, അതായത് കോൺവിക്ട് വൈറ്റ് സിക്കിളുകൾ, അതുപോലെ തന്നെ ഏഞ്ചൽ, പിന്നെ നമ്മൾ ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ തായ്ലാൻഡിൽ നിന്നൊക്കെ നമ്മൾ ഫൈറ്ററിനെ അതുപോലെ തന്നെ ഡിസ്കസ് പിന്നെ ഫ്ലവർ ഹോണ് ഇതിനൊക്കെ നമ്മൾ ഇറക്കി ഉപഭോക്താക്കൾ കൊടുക്കാറുണ്ട്. ശരിക്കും ഫോട്ടോഗ്രാഫി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആൾക്കാർക്കൊരു ഹാരമെന്ന് പറയുന്നത് അലങ്കാര മത്സ്യകൃഷി തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും വർണ്ണ വെറൈറ്റികളും, അതായത് വർണ്ണ വൈവിധ്യങ്ങളാണ് ഈ മീനുകളുടെ ഒരു പ്രത്യേകത. അത് ഗപ്പികളിലാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം വെറൈറ്റികളോളം ഉണ്ട്. ഫൈറ്ററിലാണെങ്കിലും ഏകദേശം അത്രത്തോളം തന്നെ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ ഈ അതിൻ്റെ ആ കാണുമ്പോഴുള്ള അട്രാക്ഷൻ, അതിൻ്റെ കളറ്, അതാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ ചില വിശ്വാസങ്ങളൊക്കെ ഉള്ള മീനുകൾ വേറെയുണ്ട്. അരോവാന ഫ്ലവർ ഹോൺ എന്ന് പറയുന്ന മീനുകളൊക്കെ വളർത്തി കഴിഞ്ഞാൽ
നമുക്ക് ഐശ്വര്യവും സമ്പത്തൊക്കെ ഉണ്ടാകുന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. ഇതും കൂടെ കൂടുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിനോടുള്ളൊരു ആസക്തി വളരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ എത്ര ചെറിയ മീനാണെങ്കിലും നമുക്കതിനെ സംരക്ഷിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ ആ ശ്രദ്ധയിൽ നിന്നാണ് നമുക്ക് ഏതൊരു സാധനമാണെങ്കിലും നമുക്കതിനെ വിപണി സാധ്യതമായ രീതിയിലേക്ക് നമുക്ക് വളർത്തി ബെനിഫിറ്റ് ഉള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നാട്ടിൻപുറത്തൊക്കെ സാരിവാലൻ എന്നറിയപ്പെടുന്ന നാടൻ ഗപ്പികളാണ് ഇവിടെയൊക്കെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഗപ്പീൻ്റെയൊക്കെ ഏറ്റവും കളറ് കുറഞ്ഞ, നമ്മൾ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ കൊതുകിനെ തിന്നുന്നതിന് വേണ്ടി വളർത്തുന്ന ഒരു സാധാരണ മത്സ്യമാണ് ഓർഡിനറി ഗപ്പി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ജനിതക മാറ്റം വരുത്തിയിട്ട് വർണ്ണവൈവിധ്യമായ രീതിയിലും അതുപോലെ തന്നെ അതിൻ്റെ വളരെ ആൾക്കാർക്ക് ആകർഷണീയമായ രീതിയിലുള്ള കളർ വെറൈറ്റികളിലേക്ക് നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്ത് ജനിതക മാറ്റം വരുത്തുന്ന ഗപ്പികളെയാണ് നമ്മൾ ഇന്ന് അലങ്കാര മത്സ്യഭൂണിയിലേക്ക് ആവശ്യമായ രീതിയിൽ നമ്മളതിനെ വളർത്തുന്നത്. ഫൈറ്റർ എന്ന് പറഞ്ഞാൽ ലാബറിൻത്, അതായത് നമുക്ക് കരവായി ശ്വസിക്കാൻ കഴിവുള്ള അപൂർവം ചില മീനുകളിൽ നിന്നാണ് ഫൈറ്റർ. അത് അതിൻ്റെ പേര് പോലെ തന്നെ, ശരിക്കും അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സയാമീസ് ഫൈറ്റർ ഫിഷ് എന്നൊക്കെയാണ് അറിയപ്പെടുക. തായ്ലാൻഡ്, സൗത്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അതിൻ്റെ പ്രാഥമിക രൂപം ഇതിനെ നമുക്ക് കിട്ടുന്നത്. അതും ഇതേപോലെ തന്നെ നമ്മൾ കളർ വെറൈറ്റികൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, പേര് പോലെ തന്നെ രണ്ട് ആൺമത്സ്യത്തെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പരസ്പരം പോരാടി മരിക്കുന്ന അല്ലെങ്കിൽ ചത്തുപോകുന്ന ഒരു മീനാണിത്. അതുകൊണ്ട് നമ്മളെ ഇതിനെ നമുക്ക് വളരെ ചെറിയ സിംഗിൾ ബോട്ടിലുകളിലായിട്ട് നമുക്കിതിനെ വളർത്തി പരിപാലിക്കാവുന്നതാണ്. ഫൈറ്റർ നമ്മളിപ്പോൾ ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത എണ്ണം വരണം. നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു നിശ്ചിത എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിട്ട് തലേദിവസം പാക്ക് ചെയ്ത് നമ്മളിവിടെ കൂട്ടിട്ടച്ചാൽ മതി. ഏകദേശം ചെറിയൊരു പാക്കിൽ തന്നെ അത് ഒരു 15 ദിവസത്തോളം സർവൈവ് ചെയ്യാനുള്ള, വെറും നോർമൽ വായുവിൽ 15 ദിവസം ഫുഡൊന്നും ഇല്ലാതെ സർവൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഫൈറ്ററിനുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു മേന്മയാണ്. കാരണം ചെറിയ അഴുക്കുള്ള വെള്ളത്തിൽ പോലും ഇതിന് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് മീനാണ്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ പോരടിച്ച് കഴിഞ്ഞ് ഇവരുടെ ഫിന്ന് മുറിഞ്ഞു പോയി കഴിഞ്ഞാലും പിന്നീടത് ഒരു 2-2.5 മാസം കൊണ്ടത് വീണ്ടും കിളിർത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ കഴിവുള്ളൊരു മീനാണിത്. ഫൈറ്റർ സാധാരണ ഫിഷ് പോലെ തന്നെ നമുക്ക് നോർമലി ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ള, അതായത് കുറച്ച് ശ്രദ്ധയും പരിചരണവും ആവശ്യവും വേണ്ട ഒരു മീനം തന്നെയാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിനെ ഫീമെയിലിനെയും മെയിലിനെയും കൂടെ ഒരേ സമയം ഒരുമിച്ചിട്ടാൽ തന്നെ ഇത് മെയില് ഫീമെയിലിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഫീമെയിൽ മെയിലിനെ ആക്രമിക്കുകയോ ചെയ്യും. അത് നമ്മൾ അതിൻ്റെ ഏജ്, അതുപോലെ തന്നെ ക്വാളിറ്റി, വലുപ്പം, പിന്നെ ബ്രീഡിങ്ങിന് ടൈമായോ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബ്രീഡിങ് സാധ്യമാവുകയുള്ളൂ. Thank you.
ഇത് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇതേവരെ ഒരു ക്ലാസ്സിനും പോവാതെ അലങ്കാര മത്സ്യം ഇപ്പം വളർത്തി വിൽപ്പന നടത്തുന്നവരാണ്. ഇതേവരെ ഞാനിവിടെ ഒരു ക്ലാസ്സിനും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ യൂട്യൂബ് അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെയാണ്. നമുക്കിപ്പോൾ ഏത് ഫിഷാണോ വേണ്ടത് അതിൻ്റെ പറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ തിരയുകയാണെങ്കിൽ നമുക്ക് വിക്കിപീഡിയയിൽനിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നോ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ സോഴ്സ് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അതിനെ ആദ്യം നമ്മൾ മനസ്സിലാക്കി ആദ്യം നമ്മളതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാനിവിടെ ഒരു മീനുകളെ കൊണ്ടുവരാറുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കതിനെ ഏത് രീതിയിലാണ് പരിപാലിക്കേണ്ടതെന്ന് മനസ്സിലാകുകയുള്ളൂ. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആവശ്യക്കാരുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റും നമ്മുടെ ആഭ്യന്തര വിപണിയും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതൊന്നുമല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ വരുന്നത് നമുക്ക് തമിഴ്നാടും അതുപോലെ തന്നെ കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. അവർക്ക് ഉൽപ്പാദനച്ചെലവ് വളരെ കുറവാണ്. ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ചില കുടിൽ വ്യവസായം പോലെ അവർ ഒരുപാട് സംഗതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വിപണിയിലേക്ക് വരികയാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അതിലൊരു 80% നമുക്ക് കിട്ടുന്ന മീനുകളുടെ 80% അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത് തന്നെയാണ്. നോർമലി ഇതുവരെ ഒരു പ്രോത്സാഹനവും ലഭിച്ചിട്ടില്ല. അതായത് നമുക്ക് ഫിനാൻഷ്യലി ഈ ഹെൽപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ല. അപ്പം കൂടുതൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ നിന്നുള്ള ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തരുന്നുള്ളൂ. പിന്നെ കൃഷിഭവന് ചില പരിമിതികളുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും വേറെയാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ ഈ ഫിഷിൻ്റെ ഒരു മേഖലയും അത് കാർഷിക മേഖലയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ചില പരിമിതികളുണ്ട്.